നമസ്കാരം. ഒരു വരയ്ക്കൂലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയൊരു മെലിഞ്ഞ അമ്മ. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ സ്കെലറ്റൽ ഡ്രോയിങ് ഇങ്ങനെ ഇരിക്കും. നേരത്തെ വരച്ചതിന് തടിച്ച അമ്മയുടെ തല കഴുത്തുണ്ടാവില്ല, എന്നെ പോലെയാണ്, കണ്ടോ? അപ്പം ഇങ്ങനെ വരയ്ക്കണം. ഇത് ഇങ്ങനെയായിരിക്കും. നമുക്ക് സാരി ഉടുപ്പിക്കാം, കണ്ടോ? കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്കെലറ്റൽ റിഫ്ലക്ഷൻ. നൗ ഒരു പാവം മെലിഞ്ഞ അമ്മ. ചെവി, മുടി, നീളം, കഴുത്ത്, പുറകിൽ കൈ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വയ്യ, അവർക്ക് വയ്യ, തീരെ വയ്യ. ഇങ്ങനെ വയ്ക്കുന്നവരുണ്ടോ? കയ്യെ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നവരുണ്ടോ? കണ്ടില്ലേ, കൈ വെച്ചാൽ കണ്ടില്ലേ. അപ്പം കൈ ഇങ്ങനെ വെക്കുന്നത് ഒരുപക്ഷെ അവശതയിൽ വെക്കും ആൾക്കാർ സാധാരണ. ഈ സ്ത്രീ വെക്കുന്നത് കൈ വെച്ചിരിക്കുന്ന ശ്രദ്ധിച്ചോളൂ, കണ്ടോ? നീ വളരെ മെലിഞ്ഞ കാല്, ഇങ്ങനെ ചെയ്താൽ മതി. അവർക്ക് ഒരാളുടെ നേരെ കൈ ചൂണ്ടാനുള്ള ധൈര്യവുമില്ല, ശേഷിയുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആൾ കൈ വയ്യാണ്ടിരിക്കുക, തീരെ വയ്യ. നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്, ലോജിക്കലായിട്ടും ആലോചിക്കണം. ഇങ്ങനെ അവശതയായിട്ടുള്ള സ്ത്രീ, നോക്കൂ, ധാരാളം വേർപ്പും സങ്കടങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട നിർധനയായ പോഷകാഹാരക്കുറവുള്ള ഒരു സ്ത്രീ ഒരാളെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല അല്ലേ? അപ്പം നമുക്കത് അത് വേണ്ട. എന്ത് ചെയ്യണം? അപ്പം നമ്മൾ മാറ്റണം അതിനെ. അപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ ഇരിക്കും. കഴുത്ത്, എത്ര മതി? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മുഖം എങ്ങനെ കാണിക്കാം, വരയ്ക്കാം നമുക്ക്? ചുണ്ടുപാണ് പോക്കുണ്ടോ? ഇങ്ങനെയാവില്ല അവർക്ക്. ഒരുപക്ഷെ ഇങ്ങനെയാവും, ഈ ചുണ്ട് ഇങ്ങനെയാവും. മക്കളെ കാണുമ്പോണ്ടോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ചുറ്റുമുള്ള ലോകത്തിനെ കാണുമ്പോൾ അവരുടെ നിർഭാഗ്യം ഓർക്കുമ്പോൾ അവരുടെ ഭാവം ധരിക്കും ഇങ്ങനെയായിരിക്കും. കൊഴിഞ്ഞുപോയ അവരുടെ വർഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഒരിക്കലും നടപ്പാക്കാൻ പറ്റാതിരിക്കുന്നവരുടെ ഡ്രീംസ്, ഭയങ്കര ട്രാജഡി. ആലോചിച്ചാൽ നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയാണ് കൂടുതൽ മനുഷ്യപ്പെട്ടോടുകൂടി ജീവിക്കാൻ പറ്റുക. കാർട്ടൂണിന് ഇൻറ്റഗ്രൽ പാർട്ടാണ് മനുഷ്യപ്പെട്ട്. നമ്മൾ വെറുതെ ഫലിതം, എല്ലാത്തിലും ഫലിതം കാണുകയും ഫലിതം ഉണ്ടാക്കി ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയുന്നതിലല്ല കാട്ടൂൺ. ഈ ഒരു ആസ്പെക്ട് കൂടി കാണണം. നോക്കൂ, ഈ നിമിഷം, ഈ നിമിഷം, ഈ നിമിഷം, ഈ നിമിഷം, ഈ നിമിഷങ്ങളിലൊക്കെ വമ്പൻ ട്രാജഡികൾ ലോകത്ത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കുട്ടിയെ കാണണ്ടാവുന്നതായിരിക്കാം, അച്ഛനും മകനും ഒരേ സമയം മരിച്ചു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു തിരിച്ചറിവ്, എനിക്ക് ക്യാൻസറാണ്, അധികകാലമില്ല. ഇതുപോലുള്ള വമ്പൻ ട്രാജഡികൾ സംഭവിക്കുന്നുണ്ട്. ആ വീടുകൾ ഒരുപക്ഷെ റിക്കവർ ചെയ്യാൻ കുറേ വർഷങ്ങളെടുക്കും. ഇന്ന് ഈ നിമിഷം നടക്കുന്ന ഒരു ഒരു സംഭവത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു അറിവിൽ കൂടെ, അപ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിരിക്കുന്ന എന്ത് ചെയ്യുന്ന അവസരത്തിൽ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അവസരത്തിൽ, തൗസൻഡ് സ്ഥലങ്ങളിൽ വലിയ സങ്കടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇറിക്കവറബിൾ സങ്കടങ്ങൾ. ആ സങ്കടങ്ങൾ സംഭവിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിനെ വളരെ ലൈറ്റായിട്ട്, നമുക്ക് അവകാശവാദങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. വിതൗട്ട് എനി മച്ച് ക്ലെയിംസ്. മനസ്സിലായില്ലേ? എങ്ങനെയോ വരയ്ക്കണോ, ആൾക്കാരെ സന്തോഷിപ്പിക്കണോ. ചെറിയൊരു അതിനൊരു നല്ല മലയാളം പക്ഷേ നിർമ്മമത എന്ന് പറയും. അതി മമതയില്ലാണ്ട് ഡിസ്പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനും തോന്നും. മനസ്സിലായില്ലേ? നമ്മൾ കാട് കയറി, അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്, ഗോയിങ് ബാക്ക്, മാറ്റാൻ പോകണു കേട്ടോ. അപ്പോൾ ഒരു പാവപ്പെട്ട നമ്മൾ രണ്ട് അമ്മമാരെ വരച്ചു. തടിച്ചമ്മ, അല്ലേ? പോഷകാരക്കുറവുള്ള ദരിദ്രയായ അമ്മ. മനസ്സിലായില്ലേ? പക്ഷേ അവരുടെ കുഞ്ഞോ
ഒരു കുഞ്ഞിനെ നന്നായിട്ട് വളർത്താൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അവൻ നല്ല തടിമാടനാ കണ്ടോ. അങ്ങനെയാണ് അമ്മമാർ സാധാരണമായിട്ടുള്ള ഒരു എന്തോ ഒരു സിദ്ധി അവർക്കുണ്ട്. അച്ഛന്മാരില്ലാത്ത സിദ്ധി അമ്മമാർക്കുണ്ട്. അവരെ കുട്ടികളെ പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഒരു റിഫ്ലക്സ് ആക്ഷൻ അവർക്കുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കോളും. എല്ലാ ജീവികൾക്കും ഉണ്ട്, പട്ടി പൂച്ച എല്ലാത്തിനും ഉണ്ട്. അപ്പം നമ്മൾ ഇവ രണ്ടുപേരെ വരച്ചു. നമുക്ക് ധൈര്യശാലിയായിട്ടുള്ള ഉഗ്രയായിട്ടുള്ള ഒരു അമ്മ, ധൈര്യശാലിയായിട്ടുള്ള അമ്മ അങ്ങനെ അങ്ങനെ തല ഉയർത്തി പിടിച്ചോണ്ടേക്കും. അങ്ങനെ ഉണ്ട്, കണ്ടിട്ടില്ലേ? നീണ്ട കഴുത്ത് മാർച്ച് ചെയ്യുന്ന പോലെയാണ് കേട്ടോ, ഒരു മാർച്ച് ചെയ്യുന്ന പോലെ. സാരി മാർച്ച് ചെയ്യുന്ന പോലെയാണ്. ചിലപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം എന്നുള്ള ഭാവമായിരിക്കും, പുരുകയായിരിക്കും. അപ്പം ഇങ്ങനെയായിരിക്കും കണ്ണ്. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചു. പക്ഷേ പ്രത്യക്ഷത്തിൽ ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീയാണെങ്കിലും അവരും ഈ പറഞ്ഞ പോലെ എല്ലാ ലോകത്തിലെ എല്ലാ അമ്മമാരും ഷെയർ ചെയ്യുന്ന ആ സങ്കടം അവരും ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഷാറ്റേഡ് ഡ്രീംസ്. വലിയ ആഗ്രഹങ്ങളായിരുന്നു, ഒന്നും നടപ്പിലായില്ല. ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. അവസരങ്ങളില്ല. ഈ അവസരങ്ങൾ നിഷേധിച്ചതാരാണ്? നമ്മളിതൊക്കെ ആലോചിച്ച് നോക്കണം. നിങ്ങൾ കൊച്ചുകുട്ടികളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോളൂ, ഗൂഗിളിൽ നോക്കിയോളൂ, അല്ലെങ്കിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യൂ. ഈ സമയം, ഈ വെക്കേഷൻ സമയം ഒബ്സർവേഷനുകളിലാണ്. നമ്മൾ മൊബൈൽ ഫുൾ ടൈം മൊബൈൽ നോക്കേണ്ട, ആൾക്കാരെ നോക്കൂ. കുറച്ച് നേരമെങ്കിലും ദിവസം ആൾക്കാരെ നോക്കുക. അതിലേക്ക് തിരിച്ചു വരാം. ഇനിയും അമ്മമാർ, ഇതെന്താ ഉഗ്രയായ അമ്മ? ഉഗ്രാമ്മ പേരിട്ടുള്ളൂ, വെറുതെ ഇരിക്കുകയല്ലേ. റൈറ്റ്. ഇനി വേറെ ഏത് തരം അമ്മമാരായിരിക്കും? വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലേ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിയുള്ള, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവുമോ? ഈ സ്ത്രീക്ക് ഉഗ്രാമയ്ക്ക് ഒരിക്കലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. അവർ നേരെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യും, എന്താ എന്ന് ചോദിക്കും. അവരൊക്കെ പതുങ്ങിയ വാതിലിന് പുറകിൽ നിൽക്കില്ല. നോക്കൂ, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ തല ഉഗ്രാമയുടെ അല്ല, മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലൊരു പാവം അമ്മ എന്താ എങ്ങനെയായിരിക്കും? മൂക്ക് മായ്ക്കാം, മുടി വരയ്ക്കണ്ടേ, വലിയ മൂക്ക. ഇതാ ഇങ്ങനെ വെച്ചേക്ക കേട്ടോ, കഷ്ടം എന്നാണ്, കഷ്ടം എന്നാണ് എൻ്റെ ഭാവം കേട്ടോ. എന്തോ കുറ്റബോധം ചെയ്ത പോലെ നിൽക്കുക. ഇപ്പുറത്ത് ഒരു ഭയങ്കര കാരണവർ പുരുഷൻ, മുടി അലറുകയാണ് കേട്ടോ. ഇവര് നോക്കിട്ട് ഇവര് പേടിച്ച് പോവാൻ കരയുക. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലത്തെ ആൾക്കാരെ വീട്ടിലും അല്ലെങ്കിൽ പുറത്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതുപോലെ ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൂ. നമ്മൾ പ്രധാനമായിട്ട് മിസ് ചെയ്യണ, വളരെ പ്രധാനമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്.